നമസ്കാരം പാകിസ്ഥാനെ അടിച്ചൊതുക്കി അയോധ്യയിൽ ക്ഷേത്രം ഉയരുന്നു കോവിഡിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചു കശ്മീർ ഭീകരരും പോപ്പുലർ ഫ്രണ്ട് ഭീകരരും ഓരോന്നായി ഒതുങ്ങുന്നു ബി ജെ പി മതവർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു നടന്നവർ മോദി ഭരണത്തിൽ അഭിമാനം കൊള്ളുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ മാറ്റത്തെക്കുറിച്ച് രാജീവ് മേനോൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് ആ കുറിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നീരാളി പിടുത്തം എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് അതിൻ്റെ പ്രത്യേകത അങ്ങോട്ട് പിടിച്ചാൽ പിന്നെ ഇങ്ങോട്ടില്ല ചോരയും നീരും വലിച്ചെടുത്തിട്ട് പിന്നീട് ചണ്ടി മാത്രമാണ് ബാക്കി കിട്ടുക എന്നു മാത്രമല്ല നീരാളിയുടെ ശരീരത്തിന് മുഴുവൻ ബ്രെയിൻ ആണെന്ന ഒരു പ്രത്യേകതയുമുണ്ട് ഒരു പക്ഷേ ആ ജീവിക്ക് മനുഷ്യനേക്കാൾ ബുദ്ധിയുണ്ടായിരിക്കണം സത്യത്തിൽ ഏതെങ്കിലും സംഘടനകളെ നിരോധിച്ചിട്ട് കാര്യമില്ല ആശയം നിലനിൽക്കും എന്ന് പുറത്തു പറഞ്ഞ് ഉള്ളിൽ കരയുന്ന ചില പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നും തങ്ങൾ മനസ്സിൽ ഒരു അതിരി തിരിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കേവല ചിന്തക്കപ്പുറം അവർക്ക് കടക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സഹതാപം തോന്നും അവർ അവരുടെ ജീവിതകാലത്ത് കണ്ടുപരിചയിച്ച സർക്കാരുകളുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു നിരോധിച്ചാലും വീണ്ടും പുതിയ രൂപത്തിൽ പലർക്കും തലപൊക്കാൻ കഴിയും അത് സത്യവുമാണ് ഇംഗ്ലീഷിൽ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നൊരു സംഗതി പറയും നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന ആ കാലത്തിന് അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കൂ എന്നതാണ് അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക എന്നത് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു അമ്പത് കോടി ഇന്ത്യക്കാരെ കൊണ്ട് ഒരൊറ്റ വർഷം കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുക എന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു തെരുവ് കച്ചവടക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പിംഗ് മെഷീനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമോ എങ്ങനെയാണ് നിങ്ങൾ ഡിജിറ്റൽ ഇന്ത്യ നടപ്പാക്കുക എന്ന ഒരു സാമ്പത്തിക ബുദ്ധിജീവിയായിരുന്ന പി ചിദംബരം പാർലമെൻറ്റിൽ ചോദിച്ചൊരു വീഡിയോ യൂട്യൂബിൽ കിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ ഇന്ന് മിക്ക ചെറുകിട കച്ചവടക്കാരനും ഒരു ക്യു ആർ കോഡുമായി കച്ചവടത്തിനിറങ്ങുന്നത് ഒരു സാധാരണ കാഴ്ചയല്ലേ കേരള ഹൈക്കോടതി വരെ വെല്ലുവിളിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നൂറ് നേതാക്കന്മാരെ രണ്ട് മണിക്കൂറിനുള്ളിൽ തൂക്കി അകത്തിടാൻ സാധിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ആരുടെ കുഴപ്പം നിങ്ങളുടെ ബുദ്ധിപരമായ പാപ്പരത്തം മാത്രം ഇനി മുന്നോട്ട് പോകും തോറും അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയും ഇന്ത്യയിൽ അവശേഷിക്കില്ല കാലം മാറുകയാണ് അത് ഇത്രയ്ക്ക് ഉറപ്പിച്ചു പറയാൻ കാരണം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതികവിദ്യയുടെ പിൻബലം ഭരിക്കുന്ന സർക്കാരുകൾക്കുണ്ട് എന്ന അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ഒരൊറ്റ ക്ലിക്കിൽ ബാങ്ക് അക്കൗണ്ട് മുതൽ ഒരാളുടെ എല്ലാ കാര്യങ്ങളും വരെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് പണ്ടൊരാളെ പൂട്ടാൻ നൂറ് വാതിൽ അടയ്ക്കണമെങ്കിൽ ഇന്നൊരു ചെറിയ കിളിവാതിൽ അടച്ചാൽ മതി അയാൾക്ക് പിന്നെ അനങ്ങാൻ കഴിയുകയില്ല അതാണ് സാങ്കേതികവിദ്യയുടെ ശക്തി ഗൂഗിൾ ടൈം ലൈൻ എന്നൊരു സംഗതി ഉണ്ട് അത് ഫോണിൽ ഓൺ ചെയ്തു വെച്ചാൽ ഒരു വർഷമോ ഒരു മാസമോ നിങ്ങൾ എങ്ങോട്ടൊക്കെ പോയി എന്നത് നിങ്ങൾക്ക് റൂട്ട് ഡൈവേഷൻ അടക്കം മാപ്പ് വരച്ചു കിട്ടും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരന് അത്രയും സൗജന്യം സാങ്കേതിക സാങ്കേതികവിദ്യ നൽകുന്നുണ്ടെങ്കിൽ ഒരു സർക്കാരിൻ്റെ കയ്യിൽ എത്രത്തോളം സംഗതികൾ ഉണ്ടായിരിക്കും എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ആ ചിന്തയ്ക്ക് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയും ഇന്ത്യ മാറുകയാണ് ഒരു പക്ഷേ അമേരിക്കയേക്കാൾ വേഗത്തിൽ വളരുകയാണ് ഇന്ത്യയിൽ ഇനി ഒരു മതരാജ്യത്തിനോ മതങ്ങളുടെ ഐഡിയോളജിക്കോ ഒരു സ്ഥാനവുമില്ല പോപ്പുലർ ഫ്രണ്ടിനൊന്നും പുതിയ രൂപത്തിലോ ഭാവത്തിലോ ഇനിയൊരു തിരിച്ചുവരവ് പോലും ഉണ്ടാകില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യവുമാണ് വികസനത്തിൽ മാത്രം ഊന്നിയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുന്നത് ലക്ഷക്കണക്കിന് കോടിയുടെ നിക്ഷേപമാണ് ഏറ്റവും മോഡേൺ ആയ ചിപ്പ് സാങ്കേതിക വിദ്യകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് സാമുദായിക കലാപങ്ങളിലും മറ്റും അതിനൊരു വീഴ്ചയുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ഇനി ആരെയെങ്കിലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം മര്യാദക്ക് ജീവിക്കുക എന്നത് മാത്രമാണ് സാങ്കേതികവിദ്യയിൽ വികസിക്കുന്ന ഒരു രാജ്യത്തിൽ ജാതി മതഭേദമെന്നെ ജനങ്ങൾക്ക് ഏറെ നേട്ടങ്ങളുണ്ടാകും നല്ല പൗരന്മാരാകുക രാജ്യത്തോടൊപ്പം നൽകുക അതാണ് ഓരോ വ്യക്തിക്കും ഏറ്റവും അഭികാമ്യമായ കാര്യം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്